വാട്സ്ആപ്പ് ഗായ്സ്, ഇറ്റ്സ് മീ സാദിഖ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാദിഖ് ടോക്സ്. ഇന്നത്തെ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഡയലി വീഡിയോസ് ചെയ്യുന്നു, അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് നമുക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റത്തെ 100 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റം തംബ്നെയിൽ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് യൂട്യൂബിൽ എനേബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാമെന്നും ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ കുറച്ച് എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അതിന് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഇപ്പോൾ ഇവിടെ കാണുന്ന ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഫോണിന് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോയിൽ കാണുന്ന 26% ആൾക്കാർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. അതെനിക്ക് അനലിറ്റിക്സിൽ പോയൊക്കെ മനസ്സിലാവും. അതുപോലെ തന്നെ 60 above ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനും കൂടെ അമർത്താൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡയലി വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡയലി വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഒരു യൂട്യൂബേഴ്സ് കോർണർ മലയാളം, അതുപോലെ തന്നെ ഷിജോ പി എബ്രഹാം എന്നുള്ള ഈ രണ്ട് ചാനലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് ടിപ്സുമായുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരാളാണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താ പറയുക, ഈ ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള അടുത്തൊരു സെക്ഷൻ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് വെച്ചാൽ ഡയലി വീഡിയോസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യം എന്ന് വെച്ചാൽ, അവരൊക്കെ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഡയലി വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈറലാകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പറയാറുള്ളത്. ഓക്കെ, പക്ഷേ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഡയലി വീഡിയോസ് ഇടാൻ പറ്റാറില്ല. ചിലപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു 3-4 വീഡിയോസ് വരെ വരാനായിട്ട് സാധ്യതയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെ ഡയലി വീഡിയോസ് സിമ്പിളായിട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നിങ്ങളെ എന്താ പറയുക, കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം, അതായത് വീഡിയോ എഡിറ്റിംഗ്, ഷൂട്ടിംഗ് അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ, 3 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് നമ്മൾ കണ്ടന്റ് കണ്ടുപിടിച്ച്, 10 മണിക്കുള്ളിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിയും, അതുപോലെ തന്നെ 11 മണിക്ക് എഡിറ്റിംഗ് കഴിഞ്ഞ് 12 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നുള്ള ഒരു എന്താ ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈം നിങ്ങൾ വെക്കണോണ്ടാണ് നിങ്ങൾക്ക് ഡയലി വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യങ്ങളൊന്നും ഒരേ ദിവസം എല്ലാ ദിവസവും ഒരേപോലെ നടക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നും, ചിലപ്പോൾ യൂട്യൂബ് നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചാണെന്ന് തോന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എന്താ പറയുക, 10 മണിക്ക് ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ 10 മണി ആവുന്നവരെ ഇന്ന് വീഡിയോ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ട്രൈപ്പോഡും ക്യാമറ ഒക്കെ എടുത്തിട്ട് സിമ്പിളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മടി തോന്നാൻ സാധ്യതയുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ നിങ്ങളെ അവിടെ പിടിച്ചിരിക്കണ ഇരുത്തണ പോലുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എന്താ അതിനായിട്ട് നിങ്ങൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, നിങ്ങളിപ്പോൾ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, ജോലി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെ കുറേയധികം വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരുടെ സാഹചര്യങ്ങളും വ്യത്യസ്തമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ടൈം ഫിക്സ് ചെയ്യാതിരിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, ഒരു ടൈമാണ് നിങ്ങൾ ആകെപ്പാടെ ഫിക്സ് ചെയ്യുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡിംഗ് ടൈം എന്ന് പറഞ്ഞാൽ പബ്ലിക് ആവുന്ന ടൈം ഉണ്ടല്ലോ, നമ്മൾ അപ്ലോഡിംഗ് ടൈം എപ്പോഴും ആയിക്കോട്ടെ, നമ്മൾ പബ്ലിക് ആക്കുന്ന ഒരു ടൈം ഉണ്ടാവും, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈം. ആ കറക്റ്റ് ടൈമിന് നമ്മൾ വീഡിയോ പബ്ലിക് ആക്കിയിരിക്കണം. ആ ഒരു സംഭവത്തിന് മാത്രം നിങ്ങൾ ടൈം ഫിക്സ് ചെയ്താൽ മതി, ബാക്കിയുള്ള ഒരു കാര്യത്തിന് നിങ്ങൾ ഫിക്സ് ചെയ്യരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ അതേമാതിരി തന്നെയാണ്, നിങ്ങൾക്ക് ഇന്നലെ എടുത്ത അതേ ടൈം ആവില്ല ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് ചിലപ്പോൾ കിട്ടില്ല, അല്ലെങ്കിൽ മൂഡ് ഉണ്ടാവില്ല, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു ടൈം ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈം നിങ്ങൾ വെക്കാതിരിക്കുക. വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ മടുപ്പ് തോന്നാൻ കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും രണ്ടാമത്തെ ഒരു കണ്ടന്റിലേക്ക് കടക്കാം. രണ്ടാമത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നമുക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് അതിൽ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തംബ്നെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇമേജാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു ഇമേജ് ബ്ലാങ്ക് ആക്കരുത് ഒരിക്കലും. അപ്പോൾ ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ബ്ലാങ്ക് ആക്കരുത്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടൈപ്പോഗ്രഫി അല്ലെങ്കിൽ ഒരു ആരോ അല്ലെങ്കിൽ ഒരു ഇമേജ് അതിൽ കൊടുക്കുക. തംബ്നെയിൽ ഓൾറെഡി ഒരു ഇമേജാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് കൂടാതെ അതിലൊരു ഇമേജ്, ആ ഒരു വീഡിയോയിൽ എന്താണ് പറയുന്നത് വെച്ചാൽ അതിനോട് സമ്മതമായിട്ടുള്ള ഇമേജോ അല്ലെങ്കിൽ ഗ്രാഫിക്സോ അതുപോലുള്ള സംഭവങ്ങൾ എന്തെങ്കിലും കൊടുക്കുക. പിന്നെ അത് എന്ന് പറഞ്ഞാൽ ആരോമാർക്കോ അതുപോലുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ടെക്സ്റ്റും ആ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വ്യൂവറിൻ്റെ എന്താ പറയുക, ഓഡിയൻസ് പെട്ടെന്ന് കാണുന്ന വെച്ചാൽ തംബ്നെയിലാണ്. ആ തംബ്നെയിൽ കാണുന്ന പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രാഫിക് എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തംബ്നെയിൽസിൽ യൂസ് ചെയ്യുക. പിന്നെ അത്യാവശ്യം നല്ല കോൺട്രാസ്റ്റ് കൂടിയിട്ടുള്ള തംബ്നെയിൽ ഇമേജസ് യൂസ് ചെയ്യുക. ആദ്യം നിങ്ങളെന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു എഫക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പല രീതിയിലുള്ള എന്താ പറയുക എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്കും ഓരോ എന്താ പറയുക
ഓരോ എന്താ പറയുക ഓരോ സ്ഥലത്തേക്ക് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടും അതുപോലെയുള്ള സംഭവങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഓരോ പൊസിഷനിൽ നമുക്കിന്ന് ഫോട്ടോ എടുക്കാം ആദ്യം. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റിനുള്ള ഒരു സ്പേസ് ഇവിടെ ഒഴിച്ചു വിടണം. ഓക്കെ, അത് വിട്ടതിന് ശേഷം നിങ്ങൾ അതിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ വെച്ചാൽ നമ്മൾ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ സംഭവം ഇമേജ് റെഡിയായി. ഇമേജ് റെഡിയായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, പിക്സാർട്ടിലോ അല്ലെങ്കിൽ സ്നാപ്സീഡിലോ ലൈറ്റ് റൂമിലോ ഏതെങ്കിലും ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺട്രാസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. കോൺട്രാസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തിട്ട് നിങ്ങൾ അപ്പോഴത്തെ ആ ലൈറ്റിങ്ങിന് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഫിൽറ്റർ സെറ്റ് ചെയ്യുക. ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഇമേജ് കിട്ടും. അത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ സേവ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഡിവൈസിൽ സേവ് ചെയ്തിട്ട് നിങ്ങൾ പിക്സൽ ലാബ് എന്നൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് കളർ ഗ്രേഡിങ്ങിനും കാര്യങ്ങളൊക്കെ ലൈറ്റ് റൂം അല്ലെങ്കിൽ പിക്സാർട്ടൊക്കെ യൂസ് ചെയ്യും. പിന്നെ സ്നാപ്സീഡ് യൂസ് ചെയ്യാറുണ്ട് ചിലപ്പോൾ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ പിക്സൽ ലാബ് എന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ പിക്സൽ ലാബ് ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ടും പാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ്. ഓക്കെ, അപ്പോൾ കാണാത്തവർക്ക് ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും, പിന്നെ എൻ്റെ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവത്തിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് തരത്തിലുള്ള ഫോൺസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പിക്സൽ ആപ്പിൽ എങ്ങനെ ഒരു ഫോൺ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും, അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിക്സൽ ആപ്പിൽ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ണിന് പെട്ടെന്നൊരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരേക്ക് നോക്കണം. അതുപോലുള്ളൊരു എന്താ പറയുക, ഓപ്പോസിറ്റ് കളർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടെക്സ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക, ഓപ്പോസിറ്റ് കളർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പച്ചയും ചുവപ്പും, ഓക്കെ, ഗ്രീൻ ആൻഡ് റെഡ് ഈ ഒരു കോമ്പിനേഷൻ, അതുപോലെ വേറെ ഏതെങ്കിലും കോമ്പിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ, അല്ലെങ്കിൽ കളർ പാലറ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിളായിട്ട് തന്നെ ഒരു കളറിൻ്റെ നേരെ ഓപ്പോസിറ്റ് കളർ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വ്യൂവറിൻ്റെ അട്രാക്ഷൻ പെട്ടെന്ന് അതിൽ ലഭിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തമ്മനെയിൽ നല്ല പ്രോ തമ്മനെയിലാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ വെച്ച് അതിൻ്റെ ഇപ്പോൾ ഞാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് രണ്ട് കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ വലിയ കൂടെ അമർത്തുക. പിന്നെ നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ബൈ.